കോവിഡ് വൈറസ് ഭീതിയിൽ വയനാട്ടിലെ ടൂറിസം മേഖല തളരുന്നു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മിക്കതും അടച്ചതോടെ സഞ്ചാരികളുടെ എണ്ണം 10% ചുരുങ്ങി. അവധിക്കാല പാക്കേജുകൾ ഒരുക്കി സഞ്ചാരികൾക്കായി കാത്തിരുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേ നടത്തിപ്പുകാരും പ്രതിസന്ധിയിലായി. കഴിഞ്ഞ 4 ദിവസത്തോളമായി ഇതാണ് ജില്ലയിലെ മിക്ക ടൂറിസം കേന്ദ്രങ്ങളിലെയും അവസ്ഥ. ആകെ എത്തുന്നത് 2-3 പേർ. ബാണാസുര ഡാം സൈറ്റ്, കാരാപ്പുഴ ഡാം, പഴശ്ശി സ്മാരകം എന്നിവിടങ്ങളിൽ സന്ദർശകരെ നേരത്തെ വിലക്കിയിരുന്നു. അവശേഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നുമില്ല. സന്ദർശകരുടെ എണ്ണത്തിൽ 80% കുറവുണ്ടായതായാണ് ജീവനക്കാർ പറയുന്നത്. പക്ഷെ ഇങ്ങനെ അന്ന് ആയിരുന്നില്ല, ടൂറിസ്റ്റം പ്ലേസ് ആയതും കൊണ്ട് ഇത്ര ആരുമില്ലാത്ത ഒരു സ്ഥിതിയായിരിക്കുന്നു ഇപ്പോൾ. ആദ്യമൊക്കെ നല്ല തിരക്കായിരുന്നു, ഞങ്ങൾ ഇവിടെ എല്ലാ സ്ഥലത്തും ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരുന്നു. ജില്ലയിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവും നിലച്ചതോടെ അവധിക്കാല പാക്കേജുകൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും പ്രതിസന്ധിയിലായി. ടൗണിൽ പോലും ആളുകളുടെ എണ്ണം നന്നെ കുറവാണ്. പ്രളയകാലത്തെ അതിജീവിച്ച് സജീവമായിരുന്ന ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൊറോണ ഭീതിയും ഇപ്പോൾ പുറകോട്ടടിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 80% ആളുകളുടെ കുറവുണ്ടായതായാണ് ഔദ്യോഗിക വിവരം. വയനാട്ടിൽ നിന്ന് ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24.